നമ്മളുടെ സീൻ ആക്ച്വലി ഒന്നും മാറിയിട്ടില്ല ബ്രോ. നമ്മള് മറ്റേ പഴയ പടം മലയാള സിനിമയുടെ സീൻ മാറ്റട്ടെ സുശീൻ പറഞ്ഞ പോലെ, അല്ലാണ്ട് ഞങ്ങളുടെ സീൻ ഒരിക്കലും മാറുന്നില്ല. അതത് തന്നെയാണ്. All thanks to the casting director Ganapathi S. Pothuwal. ആദ്യമായിട്ട് ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്താണ് ആയാലും അജയേട്ടൻ മിക്കവാറും അൺസങ് ഹീറോനെ ആയിരിക്കും. കാര്യം ആൾക്കാർക്ക് ഇതിനകത്ത് ഏതാണ് ആർട്ട് ഏതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാവാത്ത ഒരു പരിപാടി ഉണ്ട്. ജാനേമൻ എന്ന് പറഞ്ഞ സിനിമയിനകത്ത് ആ സിനിമയുടെ കസിൻ ഡയറക്ടർ കണുവാണ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപെറ്റ്. ഞാൻ ആർ ജെ വിവേക്. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ് ബോയ്സ് ഒന്നിക്കുന്ന ഒരു പടം, ദ മഞ്ഞുമൽ ബോയ്സ്. ആൻഡ് ആ ബോയ്സ് ഗാംഗിൽ രണ്ട് ബോയ്സ് ഉണ്ട് റൈറ്റ് നൗ ഹിയർ വിത്ത് മീ. വെൽക്കം ടു റെഡ് കാർപെറ്റ് ഗണപതി ആൻഡ് ബാലു വർഗീസ്. ശരിക്കും പറഞ്ഞാല് ഇപ്പോ സുശീനാണ് ഏറ്റവും വലിയ ഹൈപ്പ് തന്നിരിക്കുന്നത് ഈ ബോയ്സ് സീൻ മാറ്റും മലയാള സിനിമയുടെ എന്ന്. ഇത് കേട്ടപ്പോ എന്തായിരുന്നു ഫസ്റ്റ് ഈ ഗാംഗില് ബോയ്സ് ഗാംഗിലുള്ള? ആക്ച്വലി നമുക്ക് ബ്രോ ഈ പടത്തിന് നമുക്ക് കുറെ കാലം വർക്ക് ചെയ്യുന്ന സിനിമയാണ്. നമ്മൾ ഈ സിനിമയുടെ അത്രയും എൻ്റെ പുറകെ നമ്മൾ നടന്നിട്ടുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സിനിമയുടെ ഒരു പൊട്ടൻഷ്യൽ അറിയാം, സംഭവം അറിയാം. പക്ഷേ സുശീൻ പറഞ്ഞപ്പോൾ നമുക്ക് എൻ്റെ ദൈവമേ, ഈ ആൾക്കാർ മറ്റേ വേറൊരു മൂഡിൽ വന്ന് കാണാൻ പാടില്ലല്ലോ ഒരിക്കലും. മറ്റേ അന്നകുമാർ കാണിച്ചേക്കണം എന്താണെന്ന് കാണണമല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വി ആർ വെരി മച്ച് കോൺഫിഡൻറ്റ്. പടം നമ്മൾ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് ബ്രൂ. സോ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്, എല്ലാവരും നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. അത് ആ പടത്തിൽ വർക്ക് ചെയ്ത ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ടീമിലായി ആൾക്കാരായിക്കോട്ടെ, അതിൻ്റെ ടെക്നിക്കൽ ടീമിൽ ആരും ആയിക്കോട്ടെ, ആർട്ട് ടീമിലായിക്കോട്ടെ, മ്യൂസിക്കിൻ്റെ ഇപ്പോൾ സുശീൻ്റെ ഒരു ഒരു ഏരിയ ഓഫ് പീപ്പിൾ ഉണ്ട്, അവരായിക്കോട്ടെ, എല്ലാവരും നല്ല പണിയെടുത്തിട്ടുണ്ട്. സോ ട്രെയിലർ കണ്ടെത്തണേ, കാരണം ഈ അടുത്ത കാലത്ത് ഒരു ട്രെയിലറിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വ്യൂസ് ഏറ്റവും കൂടുതൽ റീച്ച് ആണ്. അത് ഇട്ട് വളരെ പെട്ടെന്ന് 4 മില്യൺ കടന്ന് ഇനി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത് ഇന്റർവ്യൂസിലൊക്കെ വന്ന സമയത്തും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് പുതിയൊരു പണി ഗണപതി എടുത്തു തുടങ്ങുന്നു, കാസ്റ്റിംഗ് ഡയറക്ടർ ഓഫ് മലയാള സിനിമ. എന്താണ് ഗണപതി, എങ്ങനെയാണ് ഇതിനകത്തേക്ക് തുടക്കം തൊട്ടുള്ള ഒരു കോൺവെർസേഷൻസ്, ഗണപതിയുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? ഇൻവോൾവ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ചിദംബരത്തിൻ്റെ രണ്ടാമത്തെ സിനിമ തന്നെയാണ് ഏറ്റവും വലിയൊരു നമുക്ക് എക്സൈറ്റഡ് ആവുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ സിനിമ മുതൽ ഇപ്പോൾ ഞാനായാലും ബാലുവായാലും കൂടെയുണ്ട്, അതിൻ്റെ ഫ്രം ദ സ്ക്രാച്ച് ടു ലൈക്ക് അതിൻ്റെ റിലീസ് വരെ. അപ്പം മഞ്ഞുമൽ ബോയ്സ് സെക്കൻഡ് ഒരു സിനിമ വരുന്നു, രണ്ടാമത്തെ സിനിമ, അതും ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി. ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ഒരു പരിപാടി നമ്മൾ പറയുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം അവരനുഭവിച്ചിരിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമുക്ക് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ് രണ്ടാമത്തെ സിനിമ എന്നുള്ളത് വലിയൊരു പരിപാടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞപ്പം ബാലുപ്പ പറഞ്ഞ പോലെ ഇതിൻ്റെ കാസ്റ്റിനേക്കാൾ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയൊരു ക്രൂ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ക്യാമറമാനായാലും ഷൈജു കാലിദ്, യാ വിവേക് കർഷൻ എഡിറ്റർ, സുശീൻ ശ്യാം മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമ, അജയൻ ചാലശ്ശേരി. അജയൻ ചാലശ്ശേരി എന്താ കാണിച്ചു വെച്ചേക്കണെന്നൊക്കെ നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ മഷറായാലും റോണക്സ് ആയാലും, അപ്പോൾ ഇത്രയും വലിയൊരു ക്രൂ നമ്മളുണ്ട്. അപ്പം അത് ആക്ച്വലി ഞാനും ഒരു അതേപോലത്തെ ഒരു വലിയ സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ കാസ്റ്റിങ്ങിൻ്റെ പരിപാടി വന്നപ്പോഴത്തേക്ക് ചിതു നീ അത് ചെയ്യ്, ആ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരിപാടി ഇങ്ങനെ, അത് ചെറിയ പടമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, ഇതൊരു വലിയ പടമാണല്ലോ, ഇത്രയും വലിയൊരു ക്രൂ ഉണ്ടല്ലോ, ഇത്രയും വലിയ കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വളരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ എൻ്റെ എല്ലാം എൻ്റെ ടീമായിരുന്നു കാസ്റ്റിംഗ് ടീമിൽ. കാരണം പടം സ്ക്രിപ്റ്റ് തീരുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെല്ലാനും ഭാഗത്തും ചേർന്നുള്ളൂർ ഇവരുടെ വീടിൻ്റെ പല ഏരി വരാപ്പുഴ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല നാടക ആർട്ടിസ്റ്റുകളും അല്ലാതെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല ഒരുപാട് ആൾക്കാരെ നമ്മളിങ്ങനെ ഓഡിഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഹാൻഡ് പിക്ക് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അതേപോലെ തന്നെ തമിഴ്നിന്നുമുണ്ട്, കൊടൈക്കനാൽ ആ ഭാഗത്ത് അഭിനയിക്കുന്ന ലൈക്ക് ചെന്നൈയിൽ നിന്ന് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും വളരെ നല്ലൊരു സഹകരണത്തോടെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിൽ കൂടെ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ലൈക്ക് ഇപ്പം സുശീൻ പറഞ്ഞ പോലെ, സുശീൻ പറയുമ്പോഴാണ് ഈ പടത്തിന് ഇത്രയും നമുക്ക് വലിപ്പമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ലൈക്ക് അപ്പം അപ്പോൾ സുശീൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു പരിപാടിയാണ് മനസ്സിലാക്കാം. ലൈക്ക് അപ്പോഴാണ് നമ്മൾ ഓ ഇതൊരു വലിയ പടം
എന്നുള്ള രീതിയിൽ നമുക്കും കൂടെ ഒരു ഭയങ്കര ഒരു സുഷൻ പറയുമ്പോഴാണ് സീൻ മാറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സീൻ ആക്ച്വലി ഒന്നും മാറിയിട്ടില്ല ബ്രോ. നമ്മൾ മറ്റേ പഴയ ഇപ്പൊ ജാനമന്റായാലും അതിനു മുമ്പ് എത്രയോ വർഷം മുമ്പ് ഞാൻ ഗണുവിനെ കാണുന്നുണ്ട്, നല്ല ചിതുവിനെ കാണുന്നുണ്ട്, എന്റെ ചേട്ടനാണ് ജീവൻ ചേട്ടൻ, ജീവനെ കാണുന്നുണ്ട്, ബാസിനെ കാണുന്നുണ്ട്, സൗബിനെ കാണുന്നുണ്ട്, വർഷങ്ങൾ മുമ്പുള്ള പരിചയങ്ങൾ തന്നെയാണ്. പക്ഷെ പടം നമ്മുടെ സീൻ പടം മലയാള സിനിമയുടെ സീൻ മാറ്റട്ടെ സുഷൻ പറഞ്ഞ പോലെ, അല്ലാണ്ട് ഞങ്ങളുടെ സീൻ ഒരിക്കലും മാറുന്നില്ല. എന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പതിനൊന്ന് പേരെ ഒന്നിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, കാരണം ഇതൊരു റിയൽ ലൈഫ് സംഭവമാണ്, ഇതിനകത്ത് കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്തായിരുന്നു ഒരു ക്രൈറ്റീരിയ? അവരുടെ ലുക്സ് മാച്ച് ചെയ്യണമെന്നായിരുന്നു, അതോ അവര് അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യാനുള്ള ധൈര്യം, ഈ ഗുണ കേസിനകത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം ഒരു ഫാക്ടർ ആയിരുന്നു? എന്തായിരുന്നു ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ? മോർ ദൻ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം നമ്മൾ ഓഫ് സ്ക്രീനിൽ ഈ ഒറിജിനൽ ബോയ്സിൻ്റെ ഒരു കെമിസ്ട്രി നമ്മൾ ഒരുമിച്ചിരുന്നു, നമ്മൾ ഇവരായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ഒരുപാട് സംസാരിച്ചിടപഴകിയിട്ടുള്ള, അപ്പോൾ ഇവരുടെ കെമിസ്ട്രി എന്താണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതികൾ, ഇവരുടെ ബന്ധങ്ങൾ, ഇവരുടെ ലൈക്ക് എന്താ പറയുക, ഇവരുടെ ഹാപ്പിനെസ്, ലൈക്ക് ഇവരുടെ ഫാമിലി, അതൊക്കെ നമുക്ക്. അപ്പം എനിക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന, ലൈക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആൾക്കാർ നമ്മൾ ഏറ്റവും കൂടുതൽ, അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഇതിൽ ഏറ്റവും കൂടുതൽ ഹാൻഡ് പിക്ക് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം സിനിമ തുടങ്ങിയിട്ടിപ്പം ഇത് ഇന്ന ക്യാരക്ടർ, ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ കയറിയിട്ടായിരിക്കും ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ആ ഓൺ സ്ക്രീനിൽ നമുക്ക് അത്രയും കെമിസ്ട്രി ഉള്ള ആൾക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അത് ഈ സിനിമയെ ഭയങ്കര നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. അപ്പം അത് തന്നെയാണ്, അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഇവരൊക്കെ തന്നെയാണ്, ലൈക്ക് ബാലുപ്പയുണ്ട്, ജീൻചേട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഇവരുടെ ഒരു കാസ്റ്റ്, കാരണം ബാലു ജീൻ ചേട്ടൻ ചേട്ടൻ പറയുന്നത് എന്റെ ബ്രദറും കൂടിയുണ്ട്. അപ്പം ഈ ഗണുവിപ്പ പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ട് നമ്മളെ സിനിമയിൽ ഹെൽപ്പ് ചെയ്തൊരു ഭയങ്കര ഒരു സാധനമാണ്. കാര്യം ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ ആ ഒരു കെമിസ്ട്രി ഒരേപോലെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര രസമാണ്. കാര്യം ഓഫ് സ്ക്രീൻ ആ കെമിസ്ട്രി ഉണ്ടെങ്കിൽ ഓൺ സ്ക്രീൻ അത് കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമായിരിക്കുള്ളൂ. നമുക്ക് ഈ കുറേ കഥകൾ പറയേണ്ടവരില്ല ഇവരുടെ, ഇപ്പോൾ 11 പേരുടെ വെച്ചിട്ടുള്ളൊരു സിനിമ വെച്ചിട്ട് ഇവരുടെ ഓരോരുത്തരുടെയും വീട്ടിൻ്റെ കഥ പോയി പറഞ്ഞ് ഇവരെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു സമയം നമുക്ക് സിനിമയിനകത്തില്ല. ഇപ്പോഴത്തെ ഒരു 2.5 മണിക്കൂർ സിനിമയിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം എല്ലാവർക്കും ഓഫ് സ്ക്രീൻ അത്രയും കെമിസ്ട്രി ഉണ്ട്. അത് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ നമ്മൾ ലൊക്കേഷനിൽ പോയിരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും അങ്ങോടും കൂടെ കളിയാക്കുന്ന, എല്ലാവർക്കും അങ്ങോടും കൂടെ അറിയാവുന്ന, അപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഭയങ്കര ഒരു അത് ഓൾ താങ്ക്സ് ടു ദ കസ്റ്റിംഗ് ഡയറക്ടർ. അല്ല ബാലു, എന്നാലും ജീനും ബാലു തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ചേട്ടനായിരുന്നു കെമിസ്ട്രിയാണ്. ജീൻ ബാലുവിന് ഡയറക്ടർ വരെ ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ഈ ഓഫ് സ്ക്രീനിൽ നമ്മൾ റിയൽ ആയിട്ട് നിൽക്കുകയാണ്, ഓൺ സ്ക്രീൻ നമ്മൾ അഭിനയിക്കുക. ഇല്ല, അത് അത് പറഞ്ഞൊരു ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമഡി ആയിരിക്കും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ഒരു ജീൻചേട്ടൻ അത് കൃത്യമായിട്ടുണ്ട്. ഞാനും അത് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ അത് പ്രോപ്പർ ഒരു പ്രൊഫഷണൽ പരിപാടിയാണല്ലോ. അപ്പം ആ പ്രൊഫഷണലിസം എവിടെയൊക്കെയോ നമ്മളുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും ഞാൻ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗും ചിലപ്പോൾ ജീഞ്ഞടുത്ത് ചിലപ്പോൾ നേരിട്ട് ഞാൻ പറയൂല. ഇപ്പോൾ ഇതിനകത്ത് ചേട്ടൻ ഇനിയെന്ന് പറഞ്ഞാലും ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ്. അങ്ങനെ റെസ്പെക്ട് എന്നുള്ള സാധനമേ ഇല്ല. അങ്ങനത്തെ ആൾക്കാരാണ് മറ്റേ സിജുവും ആൾക്കാരല്ല. ഞാൻ ജീഞ്ചേട്ടനെ ഞാൻ ജീഞ്ചേട്ടനെ ദൂരം വിളിച്ചിട്ടു, ഒരിക്കലും മറ്റേ ജീനേന്നോ അല്ലെങ്കിൽ എടോ എന്നു കൂടി ഞാൻ വിളിച്ചിട്ടില്ല. കാര്യം എനിക്ക് അത്ര റെസ്പെക്ട് ഉള്ള എൻ്റെ സ്വന്തം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഞാൻ അത്രയും റെസ്പെക്റ്റോടെ കാണുന്ന ഒരാളാണ് ജീഞ്ചേട്ടൻ. പക്ഷെ അത് സിനിമയിലേക്ക് വരുമ്പോൾ അത് വേറെയാണല്ലോ. അതിപ്പോ അത് എന്നെ കുറച്ചുകൂടി പഠിപ്പിച്ച കാലങ്ങളാണ്, ചില കാലങ്ങളായിട്ട് ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ജീൻ ചേട്ടൻ അപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നീട് ജീൻ ചേട്ടൻ. അല്ല, എന്തായാലും കാസ്റ്റിംഗ് ഡയറക്ടർ ആദ്യമായിട്ട് ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്താണ് ചിലപ്പോ അങ്ങനെ ഈ റോൾ ചെയ്യാൻ ഈ ലോകത്തിൽ ഞാനല്ല. അല്ല, ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു ഗ്യാങ് ഇങ്ങനത്തെ ഒരു വൈബില് മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില്, ഏലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തില് കുറെ ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ പോകുന്നു എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഇവർ ചേർന്നല്ലൂരിതാണ്. ഒബ്വിയസ്ലി തൊട്ടടുത്ത സ്ഥലമാണ് ചേർന്നല്ലൂർ, ബസ് സ്റ്റോപ്പാണ്. അപ്പം
പിന്നെ ജീഞ്ചർ, ജീഞ്ചറിന്റെ ഇവരൊക്കെ ശരിക്കും ആക്ച്വലി വരാപ്പുഴയാണല്ലേ ഇവരുടെ, ലൈക്ക് ചേർന്നുള്ളൂർ, ഇവർ എല്ലാവരും ചേർന്നുള്ളൂർക്കാരാണ്. അപ്പൊ ലൈക്ക് അങ്ങനത്തെ ഒരു ബേസിക് കാസ്റ്റിൽ നമുക്ക് ഇതിൽ ആൾക്കാരുണ്ട്. പിന്നെ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മൾ പറഞ്ഞു വെച്ച ആൾക്കാർ ഡേറ്റ് മൂലം മാറിയ ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ അറിയുന്ന ലൈക്ക് നോൺ ഫേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അല്ലാതെ വന്ന ആൾക്കാരുണ്ട്. ചന്തു, ചന്തുവിനെ എനിക്ക് ഈ സിനിമയിൽ മുമ്പേ പരിചയമുണ്ടായിരുന്നില്ല. സലീമണ്ണവന്, അപ്പോൾ ചന്തുവിൻ്റെ മുഖത്തിനും ലൈക്ക് സലീമണ്ണ ഒക്കെ കുറേ നല്ല സിമിലാരിറ്റീസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു മുഖമാണ്, കണ്ണാണ്. അപ്പം അതൊക്കെ നമ്മൾ ഈ പടത്തിൽ ഭയങ്കര, അതിനുപരി ഇതിനകത്ത് ഒറിജിനൽ ക്യാരക്ടർ ചന്തു ചെയ്യുന്ന ക്യാരക്ടർ, ചന്തു ചെയ്യുന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര റിസെപ്റ്റൻസ് ഉണ്ട്. അതും എല്ലാം ഭയങ്കര പ്ലസ് ആണ്. എല്ലാ ആൾക്കാരുടെയും ഒരു അത്യാവശ്യം സ്വഭാവം, അതേപോലത്തെ രൂപവും. വിഷ്ണു രഘു എന്ന് പറഞ്ഞൊരു പുതിയൊരു പുതിയല്ല കമ്മട്ടിപ്പാടം എന്നൊക്കെ പറഞ്ഞ ഒരു രണ്ടു മൂന്ന് പടങ്ങൾ, സ്റ്റീ, ഞാൻ സ്റ്റീലോസ്, രാജീവന്റെ സ്കൂളിൽ രാജീവൻ ഏടിയൊക്കെ ആയിട്ട് നിന്നതാണ്. അപ്പൊ ചിദംബരക്കര, അപ്പൊ അവന്റെ സ്വഭാവം എനിക്കറിയാം. അവന് ഭയങ്കര ഇങ്ങനെ കുറച്ചിങ്ങനെ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ഒരു പെട്ടെന്ന് റേസ് അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഒരു സിമിലായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ഒരു ക്യാരക്ടറായിട്ട് റിസംബ്ലൻസ് ചെയ്യുന്ന ഒരു ആൾക്കാരെ നമ്മൾ വെച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാനേമൻ എന്ന് പറഞ്ഞ സിനിമയിനകത്ത്, ആ സിനിമയുടെ കസിൻ ഡയറക്ടർ കണുവാണ്, അതിനകത്ത് ഓരോരുത്തരും കാസ്റ്റ് ചെയ്തു. ഇപ്പൊ അതിനകത്ത് സഭ എന്ന് പറഞ്ഞ ശരത് സഭ എന്ന് പറഞ്ഞ മറ്റേ സജ്ജയുടെ അത് സേഫ് അല്ല എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ, ആ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും, അപ്പച്ചൻ, അമ്മ, അതിനകത്ത് മറ്റേ സജിയേട്ടനാണ് അഭിനയിച്ച സജിൻ ഗോപു, സജിൻ ഗോപു ഇപ്പൊ മറ്റേ ഒരുപാട് സിനിമയിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല ആക്ച്വലി എനിക്കും കിട്ടിയ ഒരു ഭയങ്കര ഒരു വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. കാര്യം എന്നെ, ഞാൻ മലയാള സിനിമയിൽ കുറച്ചു കാലമായിട്ട് അഭിനയിക്കുന്നുണ്ട്. കാര്യം കുറച്ചു കാലം എന്ന് പറയും, ഇപ്പൊ ഈ ഗണുവൊക്കെ ഗണു ചെയ്യണ പോലെ എന്റെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതല് ഞാൻ മറ്റേ ഈ ചെറുപ്പ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തൊക്കെ ജീവിക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ജാനേമൻ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു, മോനിച്ച് എന്ന ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയൊരു അക്സെപ്റ്റൻസ് ആൻഡ് ആൾക്കാർ പറയുന്നൊരു പരിപാടി അത് വേറെ ആയിരുന്നു. അപ്പോൾ അത് ശരിക്കും ഇവനെ തോന്നി. കാര്യം ഞാനും ആക്ച്വലി സിദുവിൻ്റെ അടുത്ത് പറഞ്ഞു, ആളിയാ എടാ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. കാര്യം എന്നൊരിക്കലും അത്ര സീരിയസ് ആയിട്ട് ആൾക്കാർ കാണും. ബാലു ചോദിക്കണ്ടായി, ഞാൻ ഇത് ഓക്കെ ആണോ, നിങ്ങൾക്ക് ആക്ച്വലി ഓക്കെ ആണോ, നിങ്ങൾ വെറുതെ ഇതായത് എന്നെ വെച്ച് നിങ്ങൾ കോൺഫിഡൻസ്. ചിദുവിനും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ചിദുവിനും ഉണ്ടായി, ഇവനും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പിടിച്ച അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ദൈവം സഹായിച്ച് എല്ലാം അടിപൊളിയായി വന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് രണ്ട് സ്ഥലങ്ങളാണ്, മഞ്ഞുമലുണ്ട്, കൊടൈക്കനാലുണ്ട്. കൊടൈക്കനാൽ എപ്പോഴാണ് ലൈഫിൽ കണ്ടിട്ടുള്ളത്? ഞാനും ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴാണ്. സ്കൂൾ ടൂറൊക്കെ പൊതുവെ ഊട്ടിയും അതൊക്കെ ആയിരിക്കുമല്ലോ. കൊടൈക്കനാലൊന്നും അങ്ങനെ ആരും പ്രിഫർ ചെയ്യാറില്ല. കൊടൈക്കനാൽ ആക്ച്വലി ബോയ്സ് ആയിട്ട് എടുത്ത തീരുമാനം ഉണ്ടാക്കി പോകുന്നൊരു ഇടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്ലസ് വൺ, പ്ലസ് വൺ ഞാൻ പ്ലസ് വൺ എന്ന് പറയാം, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ഞാനിപ്പോഴും വേറെ എവിടെയോ പോയി വന്ന വഴിക്ക്, വേളാങ്കണ്ണിയോ അങ്ങനെ എന്തോ മറ്റേ തീർത്ഥാടന യാത്ര കഴിഞ്ഞ് വന്ന വഴിക്ക് ഞങ്ങളെന്നാ ഒന്ന് ചില്ലിയാൻ വേണ്ടി കൊടൈക്കനാലും കൂടി കയറിയിട്ട് വന്നാലോ എന്നുള്ള മൂഡിൽ കൊടൈക്കനാൽ വന്നിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും ആദ്യത്തെ കൊടൈക്കനാൽ. പിന്നെ കൊടൈക്കനാല് ഇഷ്ടായി, ഇഷ്ടായി. അതെ, ശരിക്കും പറയും, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടത്തിന്റെ ലൊക്കേഷൻ ഹണ്ടിനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾക്കായി എത്ര വട്ടം കൊടൈക്കനാലിൽ പോയിട്ടുണ്ടോ? കൊടൈക്കനാൽ നമ്മൾ മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യത്തെ ടൈമിൽ ഞാനും ചിതും, അജയേട്ടൻ നമ്മുടെ ആർട്ട് ഡയറക്ടർ, പിന്നെ ഇതിൻ്റെ അസോസിയേറ്റ് ശ്രീരാഗ്, അങ്ങനെ നമ്മളൊരു നാലഞ്ച് ടീമായിട്ട് ഓൾറെഡി പോയി ഇങ്ങനെ. പിന്നെ സുഷിൻ വന്നു, ഷൈജു കെൻ വന്നു, അങ്ങനെ അങ്ങനെ ഒരു മൂന്നാലത്തെ പ്രാവശ്യമെങ്കിലും ആക്ച്വലി ഈ സ്ഥലം നമ്മൾ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്തു. കാരണം ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും പോകേണ്ടി വന്നു. ഇവരെന്തായിരിക്കും, ഇവരെന്തിലൂടെ ആയിരിക്കും ഇവരെന്തിലൂടെ ആയിരിക്കും കടന്നുപോയിട്ടാവും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും അത് ആ സ്ഥലങ്ങളൊന്ന് റീവിസിറ്റ് ചെയ്യുക, ആ ഇമോഷൻസ്. ഇപ്പം സുഷിനായാലും, അപ്പോൾ സുഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടായിരുന്നു, സുഷിൻ ഏതോ ഒരു ബ്ലോക്ക് വന്ന സമയത്താണ് ഈ ഇവരുടെ പോയ ഒരു സ്ഥലത്തേക്ക് ഇവർ ശരിക്കും പോകുന്നത്. അപ്പോഴാണ് കുറച്ച് സുഷിന് കുറേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് ഇതെന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെൻ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഇവർ ആദ്യം പോയൊരു സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ ലൈക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സപ്പോർട്ട്. എന്നാൽ പോലും നമുക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഇടയിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ചോദിക്കും ഇവർ ഈ സമയത്ത് എന്ത് ഇമോഷനലായി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ശരിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അതെങ്ങനെ അഭിനയിക്കും, അല്ലാതെ അത് ആ ഇമോഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നൊന്നും അറിയില്ല. എന്നാലും ഗുണ കേസിലേക്ക് ശരിക്കും ഇറങ്ങാനുള്ള പെർമിഷൻ
ഇങ്ങനെ ഒരു സംഭവം എടുക്കുമ്പോ ഏറ്റവും വലിയൊരു സംഭവം ആർട്ട് ഭയങ്കര വലിയൊരു സംഭവം. ലാസ്റ്റ് ഞങ്ങൾ ആ ട്രെയിലറിൽ എൻഡിൽ നിൽക്കുമ്പോൾ ഒരു മരം കാണുന്നുണ്ട്. ആ മരം ശരിക്കും ഉള്ളതാണ് അവിടെ ഉള്ളതാണ് ആർട്ടായിരുന്നു. മരം ഡെഫിനറ്റ്ലി ആർട്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ തന്നെ എൻ്റെ മേളിൽ കയറിയ ആൾക്കാരാണ്. എൻ്റെ മേളിൽ കയറുന്നിട്ട് പോലും നമുക്ക് മനസ്സിലാവണ്ടല്ലോ അത് ആർട്ടിൻ്റെ ഒരു പരിപാടിയാണെന്ന്. അപ്പം നമ്മൾ അപ്പുറത്ത് വലിയൊരു കൊക്ക പോലത്തെ ഒരു സ്ഥലമാണ്. അത്യാവശ്യം വലിയൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു കുഴിയാണ്. അപ്പോൾ നമ്മളവിടെ എൻ്റെ മേളിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഉണക്കമരമാണത്, ഇതിനകത്ത് എങ്ങനെ നിൽക്കും ഇത്രയും പേര്, മരത്തിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാവില്ല, ഇത് എല്ലാവരും തിരുന്നു. പക്ഷേ അതിൻ്റെ ഉറപ്പിന് അജയേട്ടൻ്റെ ഒന്നും മേടിക്കണ്ട നിങ്ങൾ കയറിയെന്നു എന്ന് പറയുമ്പോൾ ആ പറച്ചിലിന് ആ ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് നിങ്ങൾക്ക് ആ പക്ഷേ ആക്ച്വലി ആ മരം ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂ നമ്മൾ പറഞ്ഞിരുന്നു. ആ പടം ആ മരം ശരിക്കും നമ്മുടെ ഈ പടത്തിനൊരു ട്രെയിലർ മാത്രമേ ഉള്ളൂ. അജയേട്ടൻ പറഞ്ഞ സാധനത്തിന് ട്രെയിലർ മാത്രമേ ഉള്ളൂ, ടീസർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. ഷൈജുക്ക പറഞ്ഞ പോലെ ആ സിനിമയിൽ ഏറ്റവും സംഗീറോ എന്ന് പറഞ്ഞത് ചിലപ്പോൾ അജയൻ ചലച്ചൻ ബിഫോർ ദി റിലീസ്. അത് അല്ല, ബിഫോർ ദി റിലീസ് ആയാലും ആഫ്റ്റർ ദി റിലീസ് ആയാലും അജയേട്ടൻ മിക്കവാറും അൺസങ് ഹീറോ ആയിരിക്കും. കാര്യം ആൾക്കാർക്ക് ഇതിനകത്ത് ഏതാണ് ആർട്ട് ഏതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാവാത്ത ഒരു പരിപാടി ഉണ്ട്. അതിന്റെ കുറച്ച് വിഷ്വൽ ഞങ്ങൾ പിന്നീട് ഇറക്കുന്നുണ്ട് പടം കഴിഞ്ഞിട്ട്. ഡോക്യുമെന്ററീസ് ഉണ്ടാവും, അതിന്റെ ഡോക്യുമെന്ററി പോലെ നമ്മൾ എന്തായാലും ഇറക്കുന്നുണ്ട്. കാര്യം അല്ലെങ്കിൽ അത് അജയറ്റിനോട് നമ്മൾ ചെയ്യണ വലിയ ക്രൂരത ആയിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇറങ്ങി സിനിമ എല്ലാരും കണ്ടു കഴിയുമ്പോ, ഇത് കണ്ടു കഴിയുമ്പോ നിങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ആരുടെ സീനൊക്കെയാണ് മാറാൻ പോകുന്നത്? ഇപ്പൊ അജയൻ ചാലിശ്ശേരി ഞാൻ നമ്മളെക്കാളും ഈ ഒറിജിനൽ പോയ ബോയ്സിന്റെ സീനായിരിക്കും മാറാൻ പോകുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ വിഷ് ചെയ്യുന്നതും അതാണ്. കാരണം നമ്മളുടെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു സിനിമ നമ്മളുടെ ഫെയിം അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റിനെക്കാളും നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ ഒറിജിനൽ പോയ ആൾക്കാരുടെ, കാരണം ലൈക്ക് അവർക്ക് അവരെങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എന്നാണ് ആക്ച്വലി നമ്മൾ പ്രേക്ഷകർ കൺസീവ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ അവരിതെങ്ങനെ കാണും അല്ലെങ്കിൽ അവരിതെങ്ങനെയാണ് കൺസീവ് ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. സീരിയസ്ലി മഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലം, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പേര്, ഇങ്ങനെ ഒരു പേര് വരുമ്പോൾ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബോയ്സ് ഓൺലി സംഗതി ആയിരിക്കും. അതിനകത്ത് ഗേൾസ് ഇൻവോൾവ് ആണോ? ബോയ്സ് ഓൺലി വെച്ചാൽ പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ നല്ല ചേച്ചിമാരുണ്ട്, നമ്മുടെ അമ്മമാരെന്നൊക്കെ പറഞ്ഞ പോലെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പൊ മഞ്ഞുമല്ല പിള്ളേർ തന്നെ നമ്മുടെ പറഞ്ഞ പരിപാടിയാണ്. കാര്യം മഞ്ഞുമല്ലും മിക്കവാറും എല്ലായിടത്തും ആമ്പിള്ളേർ തന്നെയാണ് ബ്രോ. പിന്നെ പിന്നെ ഉണ്ടാവുന്നത് ആരെങ്കിലും ഞങ്ങളുടെ ആരെങ്കിലും തന്നെ പെങ്ങന്മാരായിരിക്കുള്ളൂ. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും പറ്റില്ല. അത് കാരണം ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ പ്രേമമേ ഉണ്ടായിട്ടില്ല എന്നാണ് അവര് നമ്മളത് പറഞ്ഞേക്കണ കഥ. ശരിക്കും അങ്ങനെ തന്നെയാണ് അവിടുത്തെ അവര് പറഞ്ഞേക്കണ അനുഭവം, വളരെ കറക്റ്റാണ്. അല്ല ബ്രോ, എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമ്മളിപ്പം നമ്മളെ കോളേജ് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഉണ്ട്. നമ്മള് ഏതെങ്കിലും ഒരു ബോയ്സ് ആയിട്ട് നമ്മളുടെ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുടെ ഒരു പരിപാടി ഉണ്ടാവും. അപ്പോ അങ്ങനത്തെ ഒരു ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽകാരൻ അല്ലാത്ത ആൾക്കാരുടെ അടുത്തേക്ക് കഥ ഒരു സിനിമയാക്കാന്നുള്ള തോട്ട് ആദ്യം എത്തുന്നത് എങ്ങനെയാണ്? ഗണുവിന്റെ ചിദംബരത്തിന്റെ ഇടയിലേക്ക് ഈ കഥ എങ്ങനെ എത്തുന്നത്? നമ്മുടെ ഫസ്റ്റ് തോട്ട് ജാനേവൻ കഴിഞ്ഞ സമയത്തിന് ഷോൺ നമ്മുടെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ജാനമൻ്റെ ജോൺ ഷോൺ തന്നെയാണ് ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ. ഷോണിന് ഷോണും ഇവിടെ ഷോൺ അറിയുന്നൊരു ഷോണും ചേരുന്നൊരു കാരനാണ്, ഇതിൻ്റെ അതേ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഷോണിന് അറിയുന്ന പിള്ളേരാണ് ഇവരുടെ. ഷോണിൻ്റെ ഒരു ഷിജിൻ എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, അവർ ത്രൂ അറിയുന്ന ആൾക്കാരാണ് ഇവർ. ഷോൺ ഇങ്ങനെ കഥ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ അവർക്ക് റിയൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇവരെ രണ്ട് മൂന്ന് കുറേ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സിനിമയാക്കാൻ വേണ്ടി. പക്ഷേ എന്തോ ഈ സിനിമ അങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡെപ്ത് അറിയുമ്പോഴത്തേക്ക് സിനിമയുടെ വലിപ്പം സ്കെയിൽ അങ്ങ് മാറുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇത്. അങ്ങനെയാണ് ചിതു ഇത് കേൾക്കുന്നതും ചിതു ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും. അപ്പം നമുക്ക് ഈ ഒരു കഥ ഇവരെ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇത് സിനിമയാക്കിയാൽ വലിയൊരു ലൈക്ക് ഒന്നുമില്ല, ഇവരോട് കാണിക്കുന്ന ജസ്റ്റിസോ അല്ലെങ്കിൽ ലൈക്ക് അതിലേക്കാളപ്പുറമൊന്നുമില്ല. ലൈക്ക് ഇത് നമുക്ക് വന്നിട്ട് അങ്ങനെ അങ്ങനെ പേരെടുക്കുക എന്നുള്ളതിനേക്കാളും നല്ലത് ലൈക്ക് ഇതിന് ഇവരോട് കാണിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പരിപാടിയാണ്. കാരണം ഇവർക്കും അത് സിനിമയാവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഈ ഈ 11 ബോയ്സിനും ഇത് എങ്ങനെയെങ്കിലും സിനിമയാവണമെന്നുള്ളൊരു അവർക്കൊരു ചെറിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ചിദംബരത്തിൻ്റെ ഒരു ഹ്യൂമർ ലൈക്ക് ഫസ്റ്റ് ജാനേമൻ എന്നുള്ള ഒരു ഭയങ്കര ഹ്യൂമർ സെറ്റേഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി സിനിമയിൽ നിന്ന് രണ്ടാമത് മഞ്ഞുമൽ ബോയ്സിന് വരുമ്പോൾ അതിന് ഭയങ്കര ഒരു ഡിഫറൻസ് ഒരു വേരിയേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അതിന് രണ്ടു പടം ഒന്നല്ല, ഒരിക്കലും
പക്ഷേ ഇപ്പം ആദ്യം മഞ്ഞുമൽ ബോയ്സിന്റെ പോസ്റ്റർ ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് തോന്നിയത് ഒരു ലൈക്ക് രോമാഞ്ചം പോലെ അല്ലെങ്കിൽ ജാലിമൻ പോലത്തെ ഒരു ഇതിന്റെ ട്രെയിലർ വന്നപ്പോഴാണ് ആൾക്കാർക്ക് ഇത് വേറൊരു പരിപാടിയാണെന്നുള്ളത്. അപ്പൊ ആ ഒരു ആക്ച്വലി ആ ഒരു ചേഞ്ച് അടിപൊളിയാണ് ലൈക്ക് ഒരു സ്ഥലം ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ല എന്നാലും ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഒരു സിമിലാരിറ്റി എന്ന് രണ്ടുപേരും ബാലതാരമായിട്ട് ചെറിയ തുടങ്ങിയതാണ്. അതിന് ഇപ്പം മഞ്ഞുമൽ ബോയ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ബോണ്ടിങ് ഫസ്റ്റ് എപ്പോഴാണ്? കാരണം ഗണപതി എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പോൾ കസ്റ്റ് ഡയറക്ടർ വിട്, ഇപ്പോൾ എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് പല ഇൻ്റർവ്യൂസിലും നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആണ്. ഗണപതി എന്ന് പറഞ്ഞ ആളുടെ പേര് ഇപ്പോൾ അർജുന അശോകനോട് സംസാരിക്കുമ്പോഴതെ, ആസിഫിനോട് സംസാരിക്കുമ്പോഴതെ, നിങ്ങളൊരു എല്ലാവരുടെയും ഒരു കോമൺ ഗാങ്ങിൽ ഗണപതി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഒരു വലിയൊരു റോളാണ് പ്ലേ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങളെ ഒരു സെറ്റിൽ കണ്ടുമുട്ടുന്നത്? എനിക്ക് കവി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ മൂവിയിലാണെന്ന് തോന്നുന്നത്. അല്ലല്ല, അതിനേക്കാൾ മുമ്പ് എൻ്റെ ഒരു ഫാദർ എൻ്റെ ഫാദർ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പുള്ളി ഡയറക്ട് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, അത് പുറത്തിറങ്ങിയിട്ടില്ല. സമയം എന്നായിരുന്നു ആ സിനിമയുടെ ആ സമയത്തെ ടൈറ്റിൽ ശ്രീനിവാസൻ ചേട്ടനെ വെച്ചിട്ട് ചെയ്തൊരു പടമായിരുന്നു. അപ്പോൾ അതിൽ ബാലുചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും ഇങ്ങനെ ഒരു അച്ഛൻ്റെ സിനിമയാണല്ലോ, അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് അഭിനയിക്കാമല്ലോ. അപ്പോൾ ഒരു അവിടെ വെച്ചാണ് ആക്ച്വലി ഞാൻ ബാലുചേട്ടനെ കണ്ടുമുട്ടുന്നത്. ഒബ്വിയസ്ലി കവി ഉദ്ദേശിച്ചിട്ടാണ് വീണ്ടും ഭയങ്കര റീബോണ്ടിങ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിട്ടിട്ടില്ല. ചിദംബരമാണ് ഡയറക്ടർ എന്നുണ്ടെങ്കിലും ഒന്നിലധികം ഡയറക്ടർമാരുടെ സിനിമയ്ക്കകത്ത് ഇൻവോൾവ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഖാലിദ് റഹ്മാൻ ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് ഡയറക്ടർമാർ ഒരു സെറ്റില് ഇതേപോലത്തെ ഇത്രയും വലിയൊരു ഹെർക്കുലിനായിട്ടുള്ള പ്രൊഫഷണലിസത്തിന്റെ ഒരു സീൻ പോലെ ഇപ്പൊ സൗബി പടത്തിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും സൗബി ഒരിക്കലും മറ്റേ മോണ്ടിന്റെ പുറകിൽ നിന്നിട്ട് സൗബി ഇല്ലാത്തൊരു സീനിൽ പോയിരുന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് ഇങ്ങനെ എടുത്താലോ എന്ന് പറയേണ്ട അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒറ്റൊരു ഷോർട്ടിൽ പോലും സൗബി സംസാരിച്ചിട്ടില്ല. കാര്യം അത് ഓരോരുത്തരുടെ സിനിമയാണ്. ഇപ്പോൾ സൗബിയുടെ സിനിമ സൗബിയുടെ സിനിമയാണ്, ഇത് ചിദംബരത്തിൻ്റെ സിനിമയാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. അത്ര പ്രൊഫഷണൽ ആൾക്കാരായിരുന്നു ജീജേട്ടനായാലും കാലിതായാലും സൗബി ആയാലും. അപ്പോൾ അത് ചിദംബരത്തിന് വേണ്ട കാര്യത്തിന് ഭയങ്കരമായിട്ട് സൗബിട്ടുണ്ട്. എന്താണ് വേണ്ടത് സിനിമയ്ക്ക് വേണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ നാളെ ആ പരിപാടിക്ക് ഇത്രയും വേണ്ടി വരില്ല. അല്ല അതല്ല, അതിനേക്കാൾ കൂടുതൽ വേണം. അത് അല്ലെങ്കിൽ ആ പടത്തിന് അതിൻ്റെ സ്കെയിൽ നീ ചെയ്തോ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അതിന്റെ കൂടെ നമ്മൾ നിൽക്കാന്ന് പറഞ്ഞ് കൂടെ വന്നൊരു പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ എന്തായാലും മഞ്ഞുമൽ ബോയ്സ് റോക്ക് ചെയ്യുക തിയേറ്റേഴ്സിൽ. ആൻഡ് താങ്ക് യു സോ മച്ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച്. പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ.